ഹായ്, നമസ്കാരം. ഞാൻ ജമാലുദ്ദീൻ മാളിക്കുന്ന്. രണ്ടു വർഷത്തോളമായി തടഞ്ഞു വയ്ക്കപ്പെട്ട MBBS വിദ്യാർത്ഥികൾക്കുള്ള BPL സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഫീ വേവിയർ സ്കോളർഷിപ്പ് ഒരു പറ്റം വിദ്യാർത്ഥികളുടെ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിച്ചിരിക്കുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തി തിരിച്ചറിഞ്ഞ് അവർക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്ന അതേ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന സംവിധാനമാണ് BPL സ്കോളർഷിപ്പിൽ അനുവദിക്കുന്നത്. രണ്ടു വർഷക്കാലമായി ഈ സ്കോളർഷിപ്പ് പല കാരണങ്ങളാൽ തടയപ്പെട്ടിരിക്കുകയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ കോളേജ് തലത്തിലാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ MBBS പ്രവേശനം നേടിയതിനു ശേഷം മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാനാവുക. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി MBBS പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായിരുന്നില്ല. കേരള ഹൈക്കോടതിയുടെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരള എൻട്രൻസ് കമ്മീഷണർ ഈ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷ അടുത്തു തന്നെ തുടങ്ങാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി MBBS പ്രവേശനം ലഭിച്ച സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എൻട്രൻസ് കമ്മീഷണറുടെ ഈ വെബ്സൈറ്റിൽ വരുന്ന അപേക്ഷ കൃത്യമായി സമർപ്പിക്കണം എന്ന് സൂചിപ്പിച്ച് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.